അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ത് തരം രോഗമാണെങ്കിലും എന്തു വലിയ രോഗമാണെങ്കിലും നമുക്കിടയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ പലതരം രോഗങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള നല്ലൊരു വഴിയാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക എന്നാൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിൽ എത്തുകയുള്ളൂ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രോഗങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ തന്നെ പേടിയുള്ള രോഗങ്ങളാണ് ഇപ്പോഴൊക്കെ കാണുന്നത് അള്ളാഹുത്തല നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കുമാറാകട്ടെ അത്തരം രോഗമുള്ളവർക്കുള്ള രോഗങ്ങളൊക്കെ അള്ളാഹിഫ നൽകുമാറാകട്ടെ അവരുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് അത്രക്ക് പേടിയാവുന്നു കാരണം മാരകമായ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ദുഃഖ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്തരം രോഗങ്ങളെ തന്നെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ റഹ്മാനെ അതുകൊണ്ട് ഈ ഒരു ഇസ്മ ജീവിതത്തിൽ പതിവാക്കുക ഇൻഷാല്ല അതിനെല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ഇസ്മ ഇതാണ് അല്ലാ എന്ന ഇസ്മ എന്നും നിലനിൽക്കുന്നവൻ എന്നും ശേഷിക്കുന്നവൻ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമമായ അസ്മാലസ്നയിൽപ്പെട്ട പവിത്രം നിറഞ്ഞ മഹത്വം നിറഞ്ഞ അത്ഭുത ഗുണങ്ങൾ തരുന്ന ഈ ഒരു നാമം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെല്ലാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു തല നൽകുമാറാകട്ടെ നമ്മളെ നമ്മുടെ കുടുംബക്കാരെയും അയൽവാസികളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഉമ്മാനെയും ഉപ്പാന് എല്ലാവരും എല്ലാവരും ഇത്തരം രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ത് വലിയ പ്രശ്നമായാലും എന്ത് പ്രതിസന്ധി ആയാലും രോഗം എത്ര വലിയ രോഗമായാലും അതിൽ നിന്നൊക്കെ നമ്മളെല്ലാം തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ യാ ബാക്കി അല്ലാ എന്ന ഇസ്മി എല്ലാ ദിവസവും പതിവാക്കുക നമുക്ക് എത്രയാണ് കഴിയുന്നത് അത്രയും ചെല്ലാം നിങ്ങൾക്ക് ദിവസത്തിൽ നൂറ് പ്രാവശ്യം ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെല്ലാം അഞ്ഞൂറ് പ്രാവശ്യമാണോ ചെല്ലാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെല്ലാം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെല്ലാം അതിനും പറ്റുന്നില്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലാം അതിനേക്കാളും കുറയരുത് കാരണം മുപ്പത്തി എന്ന് പറയുമ്പോൾ തന്നെ യാ ബാക്കി യാ അല്ല എന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു നാമമാണ് അത്രയ്ക്കും ചെല്ലാൻ പറ്റാത്ത ആരും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട് കാരണം നമുക്ക് എത്രത്തോളം എണ്ണത്തിൽ കൂട്ടാൻ പറ്റുമോ അത്രത്തോളം എണ്ണത്തിൽ കൂട്ടണം അതാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ലത് കാരണം നമ്മൾ ചെല്ലുന്നത് ആത്മാർത്ഥതോട് കൂടി അർത്ഥം മനസ്സിൽ കരുതിയിട്ട് നല്ല വിശ്വാസത്തോടെ ചെല്ലുകയാണെങ്കിൽ അള്ളാഹുവിനറിയാത്തതായിട്ട് കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സെല്ലാം കാണുന്നവൻ അള്ളാഹു ആണ് നല്ല വിശ്വാസത്തോട് കൂടി വേണം ചൊല്ലാനായിട്ട് ഇൻഷാ അള്ളാ അതിന്റെ ഫലം ും നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ അയൽവാസികൾക്കും എല്ലാവർക്കും നൽകുമാറാകട്ടെ നമ്മൾ എപ്പോഴും ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിന് അയൽവാസികളെയും എന്നും ഉൾപ്പെടുത്തണം ഇൻഷാല്ല എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു തെള സ്വീകരിക്കുകയുള്ളു നമ്മുടെ കുടുംബത്തിന് അയൽവാസികളെയും തിരിഞ്ഞു നോക്കാത്തവരെ അള്ളാവിന് തീരെ ഇഷ്ടമല്ല കാരണം ഇസ്ലാം തന്നെ അതാണല്ലോ കുടുംബം മുറിക്കാനോ അതുപോലെ തന്നെ അയൽവാസികളെ തെറ്റിക്കാനോ ഒന്നും പാടില്ല എപ്പോഴും എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുക അഞ്ചുപക്കത്ത് നിസ്കരിക്കുക കളാക്കാത്ത വേണം നിസ്കരിക്കാനായിട്ട് അതുപോലെ തന്നെ ഫർലായ കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൻ്റെയോടൊപ്പം ഖുർആാൻ പാരായണവും സലാത്തും ദിഖുറുകളും ഒക്കെ അധികരിപ്പിക്കുക ഇൻഷാല്ല എല്ലാവരും അള്ളാഹു നന്നാക്കട്ടെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു സാധിച്ചു തരുമാറാകട്ടെ അലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തല സാധിച്ചു തരുമാറാകട്ടെ എനിക്കും കുടുംബത്തിനു വേണ്ടി ദാ ചെയ്യണമെന്ന വസ്യത്തോട് കൂടി അലൈക്കും വരഹമല്ലാ വാത്തു